വെൽക്കം ബാക്ക്. നമുക്ക് കുറച്ച് കോൺഫ്ലേക്സും ഉണ്ട്, മസാല ചാട്ട് തയ്യാറാക്കാം. ഈസിയാണിത് തയ്യാറാക്കാനായിട്ട്. ഏതൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നതിലും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കഴിക്കാനും നല്ല രുചിയാണ്, കുട്ടികൾക്കും ഇഷ്ടാവും മുതിർന്നവർക്കും അതുപോലെ ഇഷ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സാധാരണ കോൺഫ്ലേക്സ് ആണ്. ഇപ്പോൾ ഫ്ലേവേർഡൊക്കെ കിട്ടുന്നുണ്ട്, അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് സാധാരണ കോൺഫ്ലേക്സ് ആണ് വേണ്ടത്. നല്ല ക്രിസ്പി ആയിരിക്കണം, തണുത്തൊന്നും എടുക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു സവാള നല്ല പൊടിയായി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കുക. അടുത്തതായിട്ട് ഒരു ചെറിയ തക്കാളി കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്, അത് എരിവിനനുസരിച്ച് ചേർക്കാം. എങ്കിൽ കൂടി പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും വെജിറ്റബിൾ ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് കുക്കുംബറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കുക്കുംബർ ഇതിലേക്ക് ചേർക്കുമ്പോൾ വേറൊരു രുചി വരും, എങ്കിലും ഹെൽത്തി ആയതുകൊണ്ട് നമുക്ക് ചേർത്ത് വേണമെങ്കിൽ കഴിക്കാം. അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രധാനപ്പെട്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു മസാല ചേർക്കുന്നുണ്ട്, വേറൊന്നുമല്ല, കാശ്മീരി ചില്ലി പൗഡറാണ്. ചാട്ട് മസാലയൊക്കെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ചേർത്ത് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അങ്ങ് പിഴിഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പുളിയും ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവും മല്ലിയിലയുടെ മണമൊക്കെ കൂടി നല്ല രുചികരമായിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ അതേത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്താൽ മതി, അപ്പോൾ എല്ലായിടത്തും എത്തും. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കൊക്കെ തയ്യാറാക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും. പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അതല്ല നമ്മളൊക്കെ തന്നെ ഉണ്ടാവുമ്പോഴും നമുക്ക് പലഹാരം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ അതേ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വിളമ്പാം. അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇതിന്, ചെറിയ പുളി രുചിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് തന്നെ ഹെൽത്തിയും കൂടിയാണ്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഹാർട്ട് പേഷ്യൻറ്റോ അല്ലെങ്കിൽ വേറെ ആരും ഉണ്ടെങ്കിലും നമ്മൾ എണ്ണയിൽ വറുത്ത പലഹാരമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്നില്ല. പ്രത്യേകിച്ച് ഹൃദ്രോഗികളൊക്കെ ഉള്ളിടത്ത് കഴിക്കാൻ പറ്റില്ല, അവർ കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ. ഇപ്പോൾ ഇതിന് യാതൊരു വിഷയങ്ങളും ഇല്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ കോൺഫ്ലേക്സ് വരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. താങ്ക് യു.